ഏവർക്കും നമസ്കാരം. ആറാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ പാഠം ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയ കവിതയാണ്. ആധുനിക കവിത്രയത്തിന് ശേഷം വന്ന കവികളിൽ സ്വതസിദ്ധമായ രചനാശൈലി കൊണ്ട് വ്യത്യസ്തമായ ഒരു സ്ഥാനം നേടിയെടുത്ത കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. തെക്കൻ കേരളത്തിലെ തനത് കലയായ പടയണിയുടെ ഈറ്റില്ലമായ കടമ്മനിട്ടയിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ കവിതകളിൽ ആ പടയണിയുടെ ദ്രാവിഡ താളവും ദ്രാവിഡ പെരുമയും പഴമയും ഒക്കെ കടന്നു വന്നത് സ്വാഭാവികം മാത്രമാണ്. ഒരു തപാൽ വകുപ്പ് ജീവനക്കാരനായിരുന്ന അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒക്കെ സജീവ സാന്നിധ്യമായിരുന്ന ആളാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. കുറത്തി, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, കിരാതവൃത്തം, പുരുഷസൂക്തം, ശാന്ത തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ. അതിൽ പുരുഷസൂക്തം എന്ന കാവ്യസമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് നമ്മുടെ പാഠഭാഗമായി ചേർത്തിരിക്കുന്ന ഊഞ്ഞാൽപ്പാട്ട്. പേര് പോലെ തന്നെ ഊഞ്ഞാൽപ്പാട്ട് സ്നേഹത്തിന്റെ, ഒരുമയുടെ, കുടുംബത്തിന്റെ താളമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണല്ലോ കുടുംബം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ കുടുംബത്തിന്റെ പരസ്പര നിലനിൽപ്പ്, കുടുംബത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തിലാണ്. അതിന്റെ ഊടും പാവും നെയ്തിരിക്കുന്നത് ആ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളിലുള്ള, അച്ഛനും മക്കളും തമ്മിലുള്ള ഇടയടുപ്പം കൊണ്ടാണ് ആ കുടുംബത്തിന്റെ പട്ട് നെയ്തിരിക്കുന്നത്. അത്തരത്തിലൊരു കുടുംബ ചിത്രമാണ് ഊഞ്ഞാൻ പാട്ട് എന്ന കവിതയിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ വരച്ചു കാണിക്കുന്നത്. പണി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന അച്ഛൻ, ആ അച്ഛനെ കാത്തു നിൽക്കുന്ന രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, ഇളയ മകനും മൂത്ത മകളും, കൊച്ചുകുട്ടികൾ. അച്ഛനെ കണ്ട ഉടനെ തന്നെ മകൻ ഓടി വരാൻ വെമ്പുക അച്ഛന്റെ അടുക്കലേക്ക്. അപ്പൊ അച്ഛൻ പറയാണ്, നിൽക്കൂ മോനെ, നീ നിൽക്കൂ. അച്ഛന്റെ ദേഹത്ത് മുഴുവൻ വിയർപ്പിന്റെ ഉപ്പാണ്, ഞാനത് തുടച്ചിട്ട് നിന്നെ എടുക്കാം. അപ്പോഴേക്കും മകള് വന്ന് അച്ഛന്റെ തോളത്ത് വലിഞ്ഞു കയറി. കയറുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൈ, താമരത്തണ്ട് പോലുള്ള കൈ ചുറ്റിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടത് തന്റെ നെറ്റിയിലെ വിയർപ്പ് അവള് ഉമ്മ വെച്ച് തുടച്ചു മാറ്റുന്നതായിട്ടാണ്. കുറച്ചകലെ നിൽക്കുന്ന ഭാര്യയിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ഒരു പ്രാർത്ഥനാ നാളം പോലെ നിൽക്കുന്നതായിട്ടാണ്. അങ്ങനെ ആ സന്തോഷകരമായ സാഹചര്യത്തിൽ, കൂടുമ്പോൾ ഇമ്പമുണ്ടായ ആ സാഹചര്യത്തിൽ, ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ അദ്ദേഹം ഭൂമിയിലെ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യനായി മാറുന്നു. അദ്ദേഹത്തിന്റെ സങ്കടങ്ങളൊക്കെ കറുത്ത കടലിന്റെ അക്കരയ്ക്ക് പറന്നുപോയി എന്ന് മാത്രമല്ല, ആ ഭൂമിയുടെ ഏറ്റവും മനോഹരമായ മാധുര്യം നിറഞ്ഞ സന്തോഷം ഉണ്ണുന്ന പൂമ്പാറ്റയ്ക്ക് സമാനമായി അദ്ദേഹത്തിന്റെ ഹൃദയം മാറി, മനസ്സ് മാറി എന്നാണ് കവി കടമ്മനിട്ട രാമകൃഷ്ണൻ പറയുന്നത്. ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിത വളരെ ലളിതമായ ഭാഷയിൽ, പൊതുവെ കടമ്മനിട്ടയുടെ കവിതകളൊക്കെ തന്നെ ലാളിത്യമാർന്ന ഭാഷയിലുള്ളതാണ്. അതിൽ തന്നെ സവിശേഷ ലാളിത്യമാർന്ന ഭാഷയിലാണ് ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിത അദ്ദേഹം രചിച്ചിരിക്കുന്നത്. നമുക്ക് ആ വരികളിലൂടെ ഒന്ന് കണ്ണോടിച്ചതിന് ശേഷം അതിലെ ചില വാക് പദ ചേരുവകളിലേക്ക്, വാക് സമുച്ചയങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. പുസ്തകമുള്ളവർ അത് കൈവശം ഒന്നെടുത്താൽ ഉപകാരമായിരിക്കും. കുഞ്ഞുമോന്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞ കൂമ്പി കുസൃതി വിരിഞ്ഞും ചിറ്റുള്ളിപ്പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും പിച്ചവച്ചു പിരണ്ടോടി വീണിട്ടച്ഛനെ നോക്കി കണ്ണീർ പൊടിഞ്ഞും നിൽക്കും ഓമന കണ്ണാണി നിൽക്കൂ അച്ഛനെത്തട്ടെ നിന്നരീകത്തിൽ നിൽക്കുമോമന ചന്തമേ നിൽക്കൂ അച്ഛനീയുടുപ്പൊന്നു മാറ്റട്ടെ ഉഷ്ണമാണെന്റെ മക്കളെ ദേഹത്ത് ഉപ്പുനാറും തുടച്ചിട്ടെടുക്കാം ഗീതമോളോടി എത്തിക്കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു കുനിഞ്ഞു നെറ്റിയിൽ നേറി നിൽക്കും അഴുക്കിൻ നിറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടപ്പു ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാ നാളം കാറ്റിനെന്തു സുഗന്ധം കറുത്ത തൂവൽ ചിക്കിക്കുയിരു പാടുന്നു കൊച്ചുപൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കറ്റനാമാഴിക്കക്കരയെത്തി ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായൊളിപ്പൂമ്പായി വിരിഞ്ഞു ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും
മണ്ണിനെ നിറും കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തേൻതുള്ളിയായി ഞാൻ ഊറി നിൽക്കുന്നൊരു ഞൊടിനേരം. മണ്ണിലെ സന്തോഷമെല്ലാം ഒരു പൂവായി വിരിഞ്ഞാൽ ആ പൂവിനുള്ളിലെ തേൻകണികയായി താൻ ഒരു ഞൊടി നേരം മാറി എന്നാണ് കവി ഇവിടെ പറയുക. നോക്കൂ, കവിയെ കണ്ടപ്പോ മകൻ ഓടി വന്ന് ദേഹത്ത് കയറുക. ദേഹത്ത് കയറി തന്റെ കഴുത്തിൽ കടിച്ചു. കടിച്ചവന്റെ പല്ലടയാളം അവിടെ വീണതിനെ കവി പറയുന്നത്, ചിറ്റുളി പല്ലമർത്തിയൻ തോളിൽ കൊച്ചു പൂവിൻ പടങ്ങൾ വിരിഞ്ഞും വരച്ചും എന്നാണ് പറയുക. അച്ഛന് തന്റെ ദേഹത്ത് മകൻ ചിത്രപ്പണി ചെയ്തതായി, തന്റെ പല്ലുകൾ കൊണ്ടൊരു ചിത്രപ്പണി ചെയ്തതായാണ് അനുഭവപ്പെടുന്ന അവന്റെ സ്നേഹപ്രകടനം. ഇനി ഗീതമോൾ ഓടി വന്നത് എങ്ങനെയാ? ഗീതമോൾ ഓടി വന്ന് താമരത്തണ്ട് കഴുത്തിൽ എറിഞ്ഞു. മകളുടെ കൈയെയാണ് താമരത്തണ്ട് എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. താമരത്തണ്ട് പോലുള്ള കൈ തന്റെ കഴുത്തിൽ എറിഞ്ഞു തന്റെ നെറ്റി കുനിച്ചു പിടിച്ചു ഉമ്മ വയ്ക്കുന്ന ഗീതമോള്. അപ്പോഴോ കുറച്ചകലെ പ്രാർത്ഥനാനാളം പോലെ നിൽക്കുന്നത്, അത് ഭാര്യയാണ്, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ. ആ കുടുംബാന്തരീക്ഷത്തിൽ ഇങ്ങനെ എല്ലാ സന്തോഷവും പരസ്പര സ്നേഹത്തിന്റെ ഊടും പാവും കൊണ്ട് നെയ്തെടുത്ത ആ കുടുംബാന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ കവിക്ക് അനുഭവപ്പെട്ടത് തന്റെ ജീവിതം ഒരു കൊച്ചു പൂമ്പാറ്റ പോലെ കറ്റനാമാഴിക്കക്കരെ, കറ്റൻ എന്ന വാക്കിന് കറുത്ത നിറമുള്ളവൻ എന്നാണ് അർത്ഥം. കറുപ്പാർന്ന ആഴിക്ക് കടലിന്റെ അക്കരെ പോയി എല്ലാ സങ്കടങ്ങളും നീന്തി കടന്നു, സങ്കട സാഗരം മുഴുവൻ താൻ തരണം ചെയ്ത് അക്കരെ പോയി. മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നിറം കൗതുകത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലെ തേൻതുള്ളിയായി ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ സന്തോഷം മുഴുവൻ ഒരു പൂവായി വിരിയുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലെ തേൻകണികയായി താൻ മാറി എന്നാണ്. നോക്കൂ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോക്ക്ഡൌൺ പ്രമാണിച്ച് നമ്മളെല്ലാം കുടുംബത്തിൽ തന്നെയാണ്, നമ്മുടെ ഒക്കെ വീട്ടിലുള്ള അന്തരീക്ഷമായി. ആ സ്നേഹത്തിന്റെ പണി കഴിഞ്ഞ് വരുന്ന അച്ഛന്റെ ദേഹത്തെ ഉപ്പ് മാറിയിട്ടെടുക്കാം, വിയർപ്പ് മാറിയിട്ടെടുക്കാം എന്ന് പറയുന്ന അച്ഛനും അച്ഛനെ കാത്ത് കഴുത്തിൽ കെട്ടിപ്പിടിച്ചു വയ്ക്കുന്ന മകളും ഒക്കെ നമ്മുടെ ഓരോരുത്തരെയും വീട്ടിലെ ചിത്രങ്ങളാണ് ആകണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ യഥാർത്ഥ സന്തോഷം നിറയുന്നത്. അല്ലാതെ കുറെ പണം ഉണ്ടാക്കുമ്പോഴോ കുറെയേറെ സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടുമ്പോഴോ ഉപഭോഗ സംസ്കാരത്തിന് പിന്നാലെ പായുമ്പോഴോ അല്ല, മറിച്ച് തങ്ങൾക്ക് വേണ്ടപ്പെട്ട നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോഴാണ്, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുമ്പോഴാണ്. ഒരാമുഖം എന്ന നിലയിലാണ് കൂട്ടുകാരെ ഇത്രയും പറഞ്ഞത്. കേട്ടിരുന്ന ഏവർക്കും നന്ദി. വിശദമായ പഠനത്തിലേക്ക് നമുക്ക് ക്ലാസ് മുറിയിൽ നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ കടക്കാം.